ഏതൊരു ലിവർപൂൾ ആരാധകനും മറക്കാൻ കഴിയാത്ത, അതേസമയം ഏതൊരു ബാർസ ആരാധകനും മറക്കാൻ ശ്രമിക്കുന്ന ഒരു മത്സരമുണ്ട്, 2019 ആ UCL സെമി ഫൈനൽ, ലിവർപൂൾ VS ബാർസലോണ. ഏറെ പ്രതീക്ഷകളോടെയാണ് ക്യാമ്പ് നോയിൽ May 2 PSG-യെയും നാപ്പോളിയെയും ബയണിനെയും പോർട്ടോയെയും തോൽപ്പിച്ചുകൊണ്ട് സെമി ഫൈനൽ പോരാട്ടത്തിന് സെലായും ഫിർമിനോയും മാനെയും വാൺടേക്കും അലിസണും അടങ്ങിയ ക്ലോപ്പിന്റെ പുലിക്കുട്ടികൾ മത്സരത്തിനിറങ്ങിയത്. UCL ചാമ്പ്യൻഷിപ്പ് നേടുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ മറുവശത്ത് മെസ്സിയും സുവാരസും കുട്ടീഞ്ഞോയും ടേസ്റ്റെഗനും പിക്കെയും അടങ്ങുന്ന ബാർസലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അടക്കം പരാജയപ്പെടുത്തിയിട്ടാണ് ലിവർപൂളിനോട് ബാർസലോണ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത്. മെസ്സിയുടെ പ്രകടനം ഈ മാച്ചുകൾ എടുത്തു പറയേണ്ടതാണ്. ആ സീസണിലെ 36 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 4 ഗോളുകളിൽ 2 ഗോളും മെസ്സിയുടേതാണ്. സ്വന്തം ഹാഫിൽ നിന്ന് വരെ ഡ്രിബിൾ ചെയ്ത് ഗോൾ നേടാൻ ശേഷിയുള്ള മെസ്സിയുടെ ആ കാലുകളെ തന്നെയാണ് ലിവർപൂൾ ഏറ്റവും കൂടുതൽ പേടിച്ചത്. ഇങ്ങനെ എല്ലാവിധത്തിലും കപ്പ് നേടാൻ കഴിയുന്ന പ്രാപ്തരായ ഒരു ടീമിനെയാണ് ബാർസലോണ UCL മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ ക്യാമ്പ് നോവിൽ ബാർസക്ക് മെസ്സിയുടെ മിന്നും ഫ്രീ കിക്ക് ഗോളും മറ്റൊരു ഗോളും സുവാരസിന്റെ ഒരു ഗോളിന്റെയും ബലത്തിൽ 3-0 ഒരു വിജയം അവർ സ്വന്തമാക്കുന്നു. ഫുട്ബോൾ ആവേശം മലതല്ലി അടിക്കുന്ന ഒരു സമയത്തേക്ക് ഈ വിജയം നീങ്ങുന്നു. ലിവർപൂൾ ഫാൻസ് പോലും മത്സരം കൈവിട്ടുപോയി എന്ന് കരുതുന്നു. ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ ക്ലോപ്പിൻ്റെ കുട്ടികൾ തിരിച്ചു വരാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ May 8 ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കംബാക്കിന്, ഏറ്റവും മികച്ച 90 മിനിറ്റുകൾക്ക് ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നു. 1st മത്സരത്തിന് ശേഷം യൂർഗൻ ക്ലോപ്പ് പറഞ്ഞു, യു കുഡ് മേക്ക് എ വീഡിയോ ഓഫ് ദിസ് ഗെയിം ആൻഡ് ഷോ ഇറ്റ് ടു ദ ടീംസ് ദാറ്റ് ലൂസ് എ ഫസ്റ്റ് ലെഗ് 3-0. ഇങ്ങനെ ക്ലോപ്പ് ഒരു തിരിച്ചുവരവിനായി സാധ്യതകൾ കാണിച്ചു തുടങ്ങുകയാണ്. ഈ വാക്കിൻ്റെ ഒരേ ഒരു വിശ്വാസബലത്തിൽ ലിവർപൂൾ ആരാധകർ ആൻഫീൽഡിലേക്ക് ആവേശത്തോടെ നടന്നു നീങ്ങുന്നു. എന്നാൽ പതിവിന് വിപരീതമായി സലായും ഫിർമിനോയും ഇല്ലാത്ത ഷക്കീരിയെയും ഒരിഗിയെയും വെച്ചുകൊണ്ട് യൂർഗൻ ക്ലോപ്പ് ലിവർപൂളിനെ പട നയിക്കുന്നു. മറുഭാഗത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ബാർസലോണ ടീമിനെ മെസ്സിയുടെ നേതൃത്വത്തിൽ അന്നത്തെ കോച്ച് എണസ്റ്റോ വൽവേടെ കളത്തിലേക്ക് ഇറക്കുന്നു. മെസ്സിയും ഹാൻഡേഴ്സണും ടീം ബാഡ്ജുകൾ കൈമാറുന്നു. UCLന്റെ ആന്തം പാടിത്തുടങ്ങുന്നു. ഫീൽഡിൽ ലിവർപൂൾ ആരാധകർ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. ബാർസയുടെ ടച്ചിൽ കളി ആരംഭിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്തുമായി മെസ്സി ബോക്സിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ പിന്നിൽ നിന്ന് ഫാബിഞ്ഞോയുടെ ടാക്കിൾ അതിനെ എതിർത്തു. തുടർന്ന് വൈകാതെ ലിവർപൂൾ ബാർസ ബോക്സിലേക്ക് കയറുന്നു. ഇടതിൽ നിന്ന് വലത്തോട്ട് ഹെൻഡേഴ്സിനെ കണ്ടുകൊണ്ട് ഷക്കീരി തൊടുത്ത പാസ് ആൽബിയുടെ കാലിൽ തട്ടി കോർണറിന് വഴി കാണിക്കുന്നു. അങ്ങനെ 6th അവരുടെ ആദ്യ ഗോളിന് വഴിയൊരുങ്ങുന്നു. ഹെഡേഴ്സൺ തൊടുത്ത ഷോട്ട് ടേസ്റ്റെഗന്റെ കൈകളിൽ നിന്ന് വഴുതി ഒറിഗിയുടെ കാൽക്കലെത്തുന്നു. ദർ ഹീറോ ഓൺ സാറ്റർഡേ, ദ ബെൽജിയൻ ഹാസ് ജസ്റ്റ് ടക്ക്ഡ് ഇൻ ഫ്രം ക്ലോസ് റേഞ്ച് ആഫ്റ്റർ ടേസ്റ്റെഗൻ പാരിഡ് ഔട്ട് ഓഫ് ഹെൻഡേഴ്സൺ എഫേർട്ട്. ലിവർപൂൾ ഒന്ന് തിരിച്ചടിക്കാണ്. ലിവർപൂളിന്റെ ചാൻസുകൾ തെളിയുന്നു. ഫാൻസ് ആവേശ തിമിർപ്പിലേക്ക് നീങ്ങുന്നു. ലിവർപൂൾ വീണ്ടും പ്രഷർ ചെയ്യുന്നു. ബോക്സിലേക്ക് മാനെ പ്രവേശിക്കുന്നു. മാനെ ഗോസ് ഡൗൺ അണ്ടർ ദ പ്രഷർ ഓഫ് റോബർട്ടോ. ലിവർപൂൾ ആരാധകർ പെനാൾട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ റഫറി അവിടെ ഫൗൾ വിളിക്കുന്നില്ല. തുടർന്ന് സുവാരസിനെ പിന്നിൽ നിന്ന് ടാക്കിൾ ചെയ്തതിന് ഫാബിഞ്ഞോ മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡ് കാണുന്നു. മെസ്സിയും കുട്ടീഞ്ഞോയും സുവാരസും ഒരു ഗോളിന് വേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ലിവർപൂളിൻ്റെ ഡിഫൻസിനെ മറികടക്കാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. 5 അലിസൺ 4 ചെയ്യുന്നത് ലിവർപൂളിൻ്റെ മാച്ചിലെ തിരിച്ചുവരവിന് എന്താ പറയുക, ഒരു പ്രതീക്ഷയെ നിലനിർത്തിയ താരങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു താരമാണ് അലിസൺ. റോബർട്ട്സൺ ഇടതിൽ നിന്ന് തൊടുത്ത ഷോട്ട് ടേസ്റ്റെഗൻ തൻ്റെ നെഞ്ചുകൊണ്ട് സേവ് ചെയ്യുന്നു. ആ മാച്ചിലെ മികച്ച സേവായി അത് മാറുന്നു. അങ്ങനെ ബുസ്കറ്റ്സിൻ്റെ യെല്ലോ കാർഡോടുകൂടി ആദ്യ 45 പിന്നിടുന്നു. 2 സ്കോർ ബോർഡ് ബാർസലോണ 3 and Liverpool 1. ബ്രേക്കിന് ശേഷം ആൻഫീൽഡിലെ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നോണം വൈനാൾഡം കളത്തിലേക്ക് ഇറങ്ങുന്നു. അലിസന്റെയും ടേസ്റ്റെഗന്റെയും സേവുകൾ ശേഷം സ്കോർ ബോർഡ് മാറി മറയുന്നു. ട്രെൻഡിന്റെ പാസിൽ നിന്ന് ആൽബേ തട്ടി പന്ത് വൈനാൾഡത്തിലേക്ക്. ഓൺ ദ വേ ടു ദ മിഡിൽ ആൻഡ് ഇറ്റ്സ് വൈനാൾഡം ഓഫ് ദ ബെഞ്ച് ആൻഡ് നൗ ഹി സ്കോർഡ് 1. നൗ ദ ചാമ്പ്യൻസ് ലീഗ് ഈസ് ഓൺ. ലിവർപൂൾ 2 ആൻഡ് ബാർസലോണ 3 ഇൻ ദ അഗ്രിഗേറ്റ്. കാത്തിരിപ്പിന് വിരാമം. മിനിറ്റുകൾക്ക് ശേഷം വൈനാൾഡം വീണ്ടും ഒരു ഹെഡറിലൂടെ സ്കോർ ചെയ്യുന്നു. ഷക്കീരിയുടെ ഫ്ലോട്ടിംഗ് ക്രോസിലൂടെ ആ സബ്സ്റ്റിറ്റ്യൂട്ടുകാരൻ വീണ്ടും സ്കോർ ചെയ്യുന്നു. ലിവർപൂൾ 3 and Barcelona 3. ആൻഫീൽഡിൽ സന്തോഷത്തിന്റെ സമയം കടന്നു പോകുന്നു. ക്ലോപ്പിന്റെ പുലിക്കുട്ടികൾക്ക് കപ്പിലേക്കടുക്കാൻ ഒരു ഗോൾ മാത്രം മതി.
ബാർസ മുഴുവനായും നിരാശയിലാകുന്നു. ലിവർപൂളിന്റെ ആധിപത്യം കളഞ്ഞിറക്കുന്നു. കളി പുനരാരംഭിക്കുന്നു. അങ്ങനെ മത്സരം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കളിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും വിധം ഒരു ഫ്രീ കിക്ക് മെസ്സിക്ക് ലഭിക്കുന്നു. ആൻഫീൽഡ് നിശബ്ദരാകുന്നു. കാരണം ആദ്യ ഭാഗത്തിലെ ആ ഒരു ഫ്രീ കിക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ഫസ്റ്റ് ലെഗിലെ പോലെ ഒരു ഷോട്ട് തൊടുത്തുവിടാൻ മെസ്സിക്ക് സാധിക്കുന്നില്ല. ആൻഫീൽഡ് വീണ്ടും നിശബ്ദത നിലനിൽക്കുന്നു. മെസ്സി വീണ്ടും വീണ്ടും അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ലിവർപൂളിൻ്റെ ഡിഫൻസിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. മറികടന്നാൽ തന്നെ അലിസനെ മറികടക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 80th minute ലിവർപൂളിനൊരു കോർണർ ലഭിക്കുന്നത്. അലക്സാണ്ടർ അർണോൾഡ് ആ കോർണർ എടുക്കാൻ ചെല്ലുന്നു. ബാർസ ഡിഫൻസ് റെഡിയാവുമ്പോഴേക്കും അലക്സാണ്ടർ ഒറിഗിയെ കണ്ടെത്തുന്നു. ഒറിഗി ടോപ്പ് കോർണറിലേക്ക് ഷോട്ട് തൊടുക്കുന്നു. പിന്നെ ചരിത്രം കുറിക്കുന്നു. ഓ മൈ വേർഡ്, ഒറിഗി ഗെറ്റ്സ് അനദർ. ഇറ്റ്സ് 4-3. ബ്രില്യൻ തിങ്കിങ് ബൈ അലക്സാണ്ടർ അർണോൾഡ്. വു ടേക്ക് എ ക്യൂ കോർണർ ദാറ്റ് കാച്ചസ് ബാർസ കോൾഡ്. റഫറി ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. അവർ ആൻഫീൽഡ് ഭരിക്കുന്നു. ആൻഫീൽഡിൽ സന്തോഷം പകരുന്നു. ബാഴ്സയെ ക്ലോപ്പിന്റെ പുലിക്കുട്ടികൾ തിരിച്ചയക്കുന്നു. ലിവർപൂളിന്റെ ടീം പ്ലേ കൊണ്ട് അവർ ഫൈനലിലേക്ക് ചെല്ലുന്നു. ആ 90th minute എ വണ്ടർ ടീം വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഫൈനലിൽ ലിവർപൂൾ കപ്പ് നേടുന്നു. ദിസ് ഈസ് വാട്ട് ക്ലോപ്പ് സാഡ്. ദിസ് ഈസ് ഫുട്ബോൾ.